ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പൊ നമ്മളൊരു തമ്മിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. നമ്മുടെ എയർടെൽ ആക്സിസ് ബാങ്കിന്റെ കാർഡും അതുപോലെ തന്നെ നമ്മുടെ എയ്സ് കാർഡും ഉണ്ടല്ലോ. അത്യാവശ്യം നല്ല ആക്സിസ് ബാങ്ക് കാർഡ് കാർഡുകളിൽ, ക്രെഡിറ്റ് കാർഡുകളിൽ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഒരു ക്യാഷ് ബാക്കും സംഭവങ്ങളൊക്കെ തരുന്ന ഒരു കാർഡായിരുന്നു. ഇത്രയും കാലം എന്താ വെച്ചാൽ നമുക്കൊരു അതൊരു പ്രീ അപ്രൂവൽ അല്ലെങ്കിൽ ഒരു നമുക്ക് ഇൻവിറ്റേഷൻ കിട്ടിയാൽ മാത്രമാണ് ഈ സാധനം അപ്ലൈ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതായത് എയ്സ് കാർഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ പേയിൽ കാണിക്കുന്നുണ്ടെങ്കിൽ മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതുപോലെ തന്നെ എയർടെൽ ആക്സിസ് കാർഡ് ആണെങ്കിലും നമുക്ക് നിങ്ങൾ എയർടെല്ലിന്റെ കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് എയർടെല്ലിന്റെ ആപ്പിൽ കൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു ഒരു എന്താ പറയുക ഒരു ഇൻവിറ്റേഷൻ ഓൺലി കാർഡ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ സാധനം ഓപ്പൺ ടു പബ്ലിക് ആയിട്ട്, അതായത് നമുക്ക് ആർക്ക് വേണമെങ്കിൽ നമ്മുടെ നോർമൽ മൈസോൺ കാർഡും അതുപോലെ തന്നെ വേറെ നിയോ കാർഡൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യില്ല. നമ്മൾ ആക്സിസ് ബാങ്കിന്റെ വെബ്സൈറ്റ് പോയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പൊ നിങ്ങൾ അതിൽ എലിജിബിൾ ആണെങ്കിൽ നമുക്ക് അതിൽ കാണിക്കുന്ന പരിപാടിക്ക് നിങ്ങൾ കണ്ടായിരിക്കും. അപ്പൊ അതേപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഈ എയർടെൽ ആക്സിസ് ബാങ്കിന്റെ കാർഡും അതുപോലെ തന്നെ ആക്സിസിന്റെ നമ്മുടെ എയ്സ് കാർഡും നിങ്ങൾക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് നമ്മളിപ്പോ നമ്മുടെ ഇപ്പോൾ ആക്സിസിന് നമ്മൾ അപ്ലൈ ചെയ്യാൻ ലിങ്ക് ത്രൂ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ ആ ഈ രണ്ട് കാർഡുകൾ ഇപ്പൊ കാണിക്കും. നോർമൽ കാർഡുകളുടെ കൂടെ തന്നെ ഈ സാധനം കാണിക്കട്ടോ. അപ്പൊ അത് പറഞ്ഞപ്പോൾ നമ്മൾ ഓർത്തു നമ്മുടെ ഒരു വെബ്സൈറ്റ് jmd.banksupport.in എന്ന് നമ്മൾ ഒരു വെബ്സൈറ്റ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത് കൂടെ കയറിയിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഏതൊക്കെ കാർഡ് നിങ്ങൾക്ക് ഏതൊക്കെ ക്രെഡിറ്റ് കാർഡ് നിങ്ങൾ എലിജിബിൾ ആണ് അതൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതൊക്കെ എന്താ പറയുക പേഴ്സണൽ ലോൺസും ബിസിനസ് ലോൺ സംഭവങ്ങളൊക്കെ നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് അതുകൂടെ അപ്ലൈ ചെയ്യട്ടെ. അതിന് നമ്മളെല്ലാ എന്താ പറയുക ക്രെഡിറ്റ് കാർഡ്സുകളിലും അതുപോലെ തന്നെ എന്താ പറയുക ഇപ്പൊ ലോൺസുകളിൽ എല്ലാം അതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ സുഖമായിട്ട് തന്നെ അപ്ലൈ ചെയ്യാം. അപ്പൊ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു കാർഡ് അപ്ലൈ ചെയ്യാൻ നിങ്ങൾ ഞാൻ കൊടുക്കുന്നില്ല ഇപ്പോൾ. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇതുപോലെ നമ്മുടെ വെബ്സൈറ്റാണ് കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അത് കൂടെ കയറിയിട്ട് സുഖമായിട്ട് തന്നെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ട്രൈ നോക്കാൻ മറക്കണ്ട, ഞാൻ മുകളിൽ തന്നെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ടെലിഗ്രാമിലല്ലേ നമ്മളൊരു ചാനലും തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ അതേപോലെ ഇതുപോലെ തന്നെ ന്യൂസും നമ്മുടെ എന്താ പറയുക ഓഫേഴ്സുള്ള ലിങ്ക്സും കാര്യങ്ങളൊക്കെ നമ്മളതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജോയിൻ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ രണ്ട് ചാനലും കണ്ടത് പോയി കണ്ടുനോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൽ തന്നെ നമ്മൾ വേറെ ഒരു ഇതും കൂടി പറയുന്നുണ്ട്. അതായത് നമ്മുടെ ബജാജ് EMI കാർഡ് ഉണ്ടല്ലോ, നിങ്ങൾക്കറിയിക്കും ബജാജ് EMI കാർഡിന്റെ RBI ബാൻ ഒക്കെ ഇപ്പൊ മാറിയിട്ടുണ്ട്. ഇപ്പൊ കുറെ പേര് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും നമുക്ക് കാർഡ് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ നമുക്ക് കുറെ കമന്റുകളോ ഒന്നുണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് ആക്ച്വലി ബജാജ് EMI കാർഡ് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ നമ്മുടെ സൈറ്റ് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ഈ കാർഡൊക്കെ അപ്ലൈ ചെയ്യാം. ക്രെഡിറ്റ് കാർഡ്സും ബജാജ് EMI കാർഡും എല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ അപ്ലൈ ചെയ്ത താല്പര്യവർക്ക് അപ്ലൈ ചെയ്യാൻ മറക്കണ്ട കേട്ടാ. അതുപോലെ തന്നെ നമുക്ക് ഇപ്പൊ ഈ ബജാജ് EMI കാർഡ് ഇപ്പോ നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ ഇപ്പൊ ആക്റ്റീവ് ആയിട്ടുണ്ട്. നിങ്ങളുടെ ബജാജ് EMI കാർഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇപ്പോ ഫ്ലിപ്കാർട്ടിൽ പർച്ചേസ് ചെയ്യാൻ പറ്റൂ കേട്ടോ. ഓൾറെഡി നമ്മുടെ നോ കോസ്റ്റ് EMI സംഭവം പരിപാടിയൊക്കെ ഇപ്പൊ ആക്റ്റീവ് ആയിട്ടുണ്ട്. ഇപ്പൊ ആമസോണിലും ഇപ്പൊ ഈ സംശയത്തെ കുറച്ച് ദിവസങ്ങളുള്ള തന്നെ ആക്റ്റീവ് ആവും കേട്ടോ. അപ്പൊ ഈ രണ്ട് സംഭവം ഷെയർ ചെയ്യാൻ വന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലിങ്ക് നമ്മുടെ ചാനലിന്റെ ലിങ്ക് അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ കയറി നോക്കാൻ മറക്കണ്ട. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയം അല്ലെങ്കിൽ കമന്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് അവൈലബിൾ ആണ്, നിങ്ങൾക്ക് പേജ് ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. അപ്പൊ അടുത്ത വീട്ടിലാണോ.